നമസ്കാരം. കോൺഗ്രസിൻ്റെ എം പി, അതായത് ഭൂരിപക്ഷവും ക്രിസ്ത്യാനികളുടെ വോട്ടൊക്കെ നേടി എം പി ആയിട്ട് ജയിച്ചു പോയിട്ടുള്ള ബെന്നി ബെഹനാൻ എന്ന എം പി ഒരു ചതിയനാണ്. ചെന്നായേക്കാലും കുടില ബുദ്ധിയുള്ള ഒരു ചതിയനാണ്. മനസ്സിലായില്ല അല്ലേ? കുറേ നാളായിട്ട് ലവ് ജിഹാദ് എന്ന വാക്ക് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇവിടെ ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്ന ചർച്ച വരുമ്പോൾ, അല്ലെങ്കിൽ തർക്കം വരുമ്പോൾ, ലവ് ജിഹാദിനെ വെളിപ്പിക്കാൻ നടക്കുന്നവരുടെ അവസാനത്തെ പിടിവള്ളിയാണ് ഈ ബെന്നി ബെഹനാൻ പാർലമെൻറ്റിൽ ചോദിച്ച ചോദ്യവും അതിന് കേന്ദ്ര സർക്കാരിലെ ഒരു മന്ത്രി കൊടുത്ത ഉത്തരവും. ചോദ്യം ഇങ്ങനെയായിരുന്നു, ഈ രാജ്യത്ത് ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്നാണ്. സ്വാഭാവികമായിട്ടും ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന മന്ത്രി മറുപടി കൊടുത്തത് ലവ് ജിഹാദ് എന്ന പേരിൽ ഇവിടെ ഒരു കുറ്റകൃത്യം ഇല്ല എന്നാണ്. സത്യമാണ്, ആ മന്ത്രി പറഞ്ഞത് സത്യം തന്നെയാണ്. ലവ് എന്നത് ഇംഗ്ലീഷ് വാക്കും ജിഹാദ് എന്നത് അറബി വാക്കുമാണ്. ഈ ഒരു വാക്കിൽ, അതായത് ലവ് ജിഹാദ് എന്നൊരു പേരിൽ ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനുകളിലും ഒരു കോടതികളിലും ഒരു കേസും ഇല്ല. പകരം എങ്ങനെയാണ് ആ കേസുകൾ ചാർജ് ചെയ്ത് ചെയ്യപ്പെട്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും പ്രണയം നടിച്ചു, അല്ലെങ്കിൽ സ്നേഹം നടിച്ചു, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ വിവാഹം കഴിക്കുകയോ ഒക്കെ ചെയ്തതിന് ശേഷം മതം മാറ്റുന്നു, പ്രലോഭിപ്പിച്ചു, പിന്നെ പേടിപ്പിച്ചു, അങ്ങനെ പിന്നീട് കൊലപാതകത്തിൽ വരെ എത്തുന്ന കേസുകളുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് കേസുകൾ ഈ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. ചോദ്യം പക്ഷേ അങ്ങനെയല്ല. ബെന്നി ബെഹനാൻ ചോദിക്കേണ്ടിയിരുന്നത് പ്രണയം നടിച്ച്, പ്രലോഭിപ്പിച്ച്, വിവാഹം കഴിച്ചു, അല്ലെങ്കിൽ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തതിന് ശേഷം മതം മാറ്റുന്ന പ്രക്രിയ ഈ ഇന്ത്യയിലുണ്ടോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ സഹിതം അദ്ദേഹത്തിന് മറുപടി കിട്ടുമായിരുന്നു. പക്ഷേ കുറുക്കനേക്കാൾ കൂർമ ബുദ്ധിയുള്ള, അല്ലെങ്കിൽ കുബുദ്ധിയുള്ള ബെന്നി ബെഹനാൻ എന്ന ആ വ്യക്തി മുഴുവൻ ക്രിസ്ത്യാനികളെയും ചതുക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിനറിയാം ലവ് ജിഹാദ് എന്ന പേരിൽ ഇന്ത്യയിലെ ഒരു പോലീസ് സ്റ്റേഷനുകളിലും ഇങ്ങനെ ഒരു പേരിൽ ഒരു കേസും ചാർജ് ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു വാക്കും നിഘണ്ടുവിലില്ല, അങ്ങനെ ഒരു വാക്കും കോടതികളിൽ പരാമർശിച്ചിട്ടില്ല. അപ്പോൾ ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലവ് ജിഹാദ് ഇല്ല എന്നേ മറുപടി കിട്ടൂ എന്ന് ആ മനുഷ്യന്, ആ ക്രൂര മനസ്ഥിതിയുള്ള മനുഷ്യന്, ആർക്ക് വേണ്ടിയാണോ അയാൾ പ്രവർത്തിക്കുന്നത്, അവരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നടങ്കം ക്രിസ്ത്യാനികളെ ചതിച്ച ബെന്നി ബെഹനാൻ വളരെ വ്യക്തമായിട്ടറിയാം. അവിടെ അയാളുടെ ചെന്നായ ബുദ്ധിയാണ് പ്രവർത്തിച്ചത്. ഇനിയും ഏറ്റവും എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ട് മറ്റൊരു ഉദാഹരണം പറയാം. നമുക്കറിയാം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിറയെ മദ്രസ പീഡനങ്ങളുണ്ട്. പീഡനങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ട്. പക്ഷേ ഒരു സമയത്ത്, ഇപ്പോൾ അതിനൊരു കുറവ് വന്നത് കോവിഡ് കാരണം മദ്രസകളിൽ കുട്ടികൾ പോകുന്നില്ല, അപ്പോൾ ഇത്തരം വാർത്തകൾ കേൾക്കുന്നില്ല. പക്ഷേ ഒരു സമയത്ത് രണ്ടും മൂന്നും എന്ന കണക്കിലായിരുന്നു ദിനം പ്രതി മദ്രസ പീഡന കഥകൾ വന്നിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ സുഡാപ്പികളുടെ സുഖിപ്പിച്ച്, സുഡാപ്പികളുടെ വോട്ട് നേടി ജയിച്ച ഒരു എം എൽ എ ഉണ്ട് പെരുമ്പാവൂരിൽ. അദ്ദേഹത്തിൻ്റെ പേര് എൽദോസ് കുന്നപ്പള്ളി എന്നാണ്. ഇടയ്ക്ക് ഒരു വിവാദത്തിലൊക്കെ ഉൾപ്പെട്ട ആളാണ്, അയോധ്യയുടെ സംഭാവനയൊക്കെ സംബന്ധിച്ച്. അതല്ല പറയാൻ വരുന്നത്. അപ്പോൾ നാളെ ഒരിക്കൽ നമ്മുടെ നിയമസഭയിൽ ഈ എൽദോസ് കുന്നപ്പള്ളി എന്ന കോൺഗ്രസ് എം എൽ എ എണീറ്റിട്ട് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനോട് ചോദിക്കുന്നു, ഈ സംസ്ഥാനത്ത് മദ്രസകളിലെ ഉസ്താദുമാർ ഡാഷ് ഡാഷ് അടി നടത്താറുണ്ടോ എന്ന് ചോദിക്കുന്നു. ഈ വാക്ക് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ മലബാർ ഏരിയകളിൽ, അല്ലെ പ്രത്യേകിച്ച് മലപ്പുറത്തും ചില സിനിമകളിലൊക്കെ ഉപയോഗിക്കുന്ന കൂ കൂട്ടിയുള്ളൊരു വാക്കാണ് ഇത്. ഈ മുതിർന്ന ആണുങ്ങൾ ചെറിയ ആൺകുട്ടികളെ ഈ പ്രകൃതി വിരുദ്ധ പീഡനമൊക്കെ നടത്തുമ്പോൾ ചില നാട്ടുപ്രദേശത്തൊക്കെ ഉപയോഗിക്കുന്ന ഒരു നാട്ടുഭാഷയാണ്. അപ്പോൾ ഈ ഭാഷ ഉപയോഗിച്ചിട്ട് ഈ എൽദോസ് കുന്നപ്പള്ളി നമ്മുടെ പിണറായി വിജയനോട് ചോദിക്കുന്നു, മദ്രസ ഉസ്താദുമാർ കൊച്ചു ആൺകുട്ടികളിൽ ഇങ്ങനത്തെ ഡാഷ് ഡാഷ് അടി ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം കിട്ടുക? ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള പിണറായി പറയുന്നത് എന്തായിരിക്കും? അങ്ങനെയൊരു സംഭവം കേരളത്തിലെ ഇല്ല എന്ന് പറയും. അങ്ങനെയൊരു പേരിലും ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനുകളിലും അല്ലെങ്കിൽ ഒരു കോടതിയിലും കേസില്ല എന്ന് പറയും. അതിൻ്റെ അർത്ഥം ഇവിടെ പീഡനങ്ങൾ ഇല്ല എന്നാണോ? യഥാർത്ഥത്തിൽ എൽദോസ് കുന്നപ്പള്ളി എന്താണ് ചോദിക്കേണ്ടിയിരുന്നത്? എൽദോസ് കുന്നപ്പള്ളി ചോദിക്കേണ്ടിയിരുന്നത് ഇവിടുത്തെ മദ്രസകളിൽ ഉസ്താദുമാർ, അല്ലെങ്കിൽ മദ്രസയിലെ അധ്യാപകർ കൊച്ചു ആൺകുട്ടികളെ പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടാറുണ്ടോ, അല്ലെങ്കിൽ നിർബന്ധിച്ച് ചെയ്യാറുണ്ടോ, കുറച്ചുകൂടെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗുദഭോഗം നടത്താറുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ആയിരക്കണക്കിന്, അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ഉദാഹരണങ്ങൾ നിർത്തി ഇവിടെ ഉണ്ടെന്ന് തിരിച്ചു മറുപടി പറയും. അപ്പോൾ എൽദോസ് കുന്നപ്പള്ളി എന്ത് ചെയ്യും? ഇത് ചോദിക്കാതെ ഈ ഒരു വാക്കിട്ട് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇല്ല എന്ന മറുപടി കിട്ടും.
അതുകൊണ്ട് അങ്ങനെയൊരു സംഭവം ഈ കേരളത്തിൽ ഇല്ല എന്നാണ് അർത്ഥം. ഇത് തന്നെയാണ് പാർലമെൻറ്റിലും ഈ ബെന്നി ബെഹനാൻ എന്ന ഈ കുബുത്തിക്കാരനായിട്ടുള്ള ചെന്നായ കാണിച്ചത്. അദ്ദേഹത്തിനറിയാം ചോദിക്കേണ്ട ചോദ്യം നേരെ ചൊവ്വേ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടും. ഇവിടുത്തെ സ്റ്റേഷനുകളിലോ കോടതിയിലോ ഒന്നും പരാമർശിക്കാത്ത ലവ് ജിഹാദ് എന്ന ഉണ്ടാക്കിയെടുത്തൊരു വാക്ക്, അതെങ്ങനെയെങ്കിലും ഉണ്ടായതായിട്ടെ, അത് ചിലർ പറഞ്ഞതായതാവാം അല്ലെങ്കിൽ ഈ ജിഹാദികൾ തന്നെ പടച്ചുവിട്ട വാക്കാവാം, അതെന്തോ ആവട്ടെ, ഇങ്ങനെയൊരു സംഗതി നിഘണ്ടുവിലില്ല അല്ലെങ്കിൽ കോടതിയിലില്ല, പോലീസ് എഴുതുന്ന FIR ഇല്ല എന്ന് വ്യക്തമായിട്ടറിയാവുന്ന MP പാർലമെൻറ്റിൽ ഒരു ചോദ്യം ചോദിക്കുന്നു, ഇവിടെ ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ? ഉത്തരം, ഇവിടെ അങ്ങനൊരു സംഗതിയില്ല. ഇനി ചോദ്യം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രണയം നടിച്ചു ലൈംഗികമായിട്ട് ശാരീരികമായിട്ട് ഉപയോഗിച്ചതിന് ശേഷം ബലമായിട്ട് മതം മാറ്റുന്ന പ്രക്രിയ ഇന്ത്യയിലുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ഉദാഹരണം കിട്ടും ഉണ്ടെന്ന്. അപ്പോൾ ശരിക്കും ചിന്തിക്കുക. ഇന്നലെ പാലയിലെ ബിഷപ്പ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞ പരാമർശത്തിൽ ഇന്ന് അദ്ദേഹം മുസ്ലിം സംഘടനകളിൽ നിന്നും കോൺഗ്രസ്സുകാരിൽ നിന്നും സുഡാപ്പികളിൽ നിന്നും ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ നിന്നുമൊക്കെ തെറി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഈ തെറി കേൾക്കാനുള്ളതിൻ്റെ പകുതിയിൽ കൂടുതൽ കാരണവും ബെന്നി ബെഹനാനാണ്. കാര്യം ബെന്നി ബെഹനാൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു വാക്കിൽ തൂങ്ങിയാണ് ഇവിടെ ലവ് ജിഹാദ് ഇല്ല എന്ന് ഇവർ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബെന്നി ബെഹനാനെ പോലുള്ളവർ, TN പ്രതാപനെ പോലെയുള്ളവർ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കുഴലൂത്ത് നടത്തുന്നത് എന്ന് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കിയാൽ നന്ന്. ഈ രണ്ട് ഉദാഹരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടികിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ലവ് ജിഹാദ് ഇവിടെ ഉണ്ടോ എന്ന് ഏത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആരോട് ചോദിച്ചാലും ഇല്ല എന്നേ മറുപടിയുള്ളൂ. പക്ഷേ ചോദിക്കേണ്ട ചോദ്യം കൃത്യമായിട്ട് ചോദിച്ചാൽ ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ കിട്ടും. ഉദാഹരണത്തിന് ഈ മദ്രസയിലെ ആ പരിപാടിക്ക് ആ പേരിൽ ചോദിച്ചാൽ അങ്ങനൊരു പരിപാടി ഇവിടെ ഇല്ലെന്നേ കിട്ടൂ. പക്ഷേ മദ്രസയിൽ കൊച്ചുകുട്ടികളെ ലൈംഗിക പീഡനം നടത്തും, അതായത് പ്രകൃതി വിരുദ്ധ പീഡനം നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ കിട്ടും. പക്ഷേ ഇതുപോലുള്ളവർ ചോദിക്കില്ല. അരിയാഹാരം കഴിക്കുന്ന മലയാളിയെങ്കിലും മനസ്സിലാക്കണം ഇവൻ്റെയൊക്കെ ഇരട്ടത്താപ്പും കുത്തിത്തിരിപ്പും. 4 വോട്ടിന് വേണ്ടിയിട്ട് ആരുടെയും കാൽപാദം പോലും നക്കാൻ മടിയില്ലാത്ത ഈ നട്ടലില്ലാത്തവരുടെ യഥാർത്ഥ മുഖം കപടമുഖം എന്തെന്ന് മനസ്സിലാക്കിയിരിക്കണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.